നമസ്കാരം. സമം നവരാത്രി ഗുരുപൂജ ഏഴാം ദിവസമായ ഇന്ന് ആദരിക്കപ്പെടുന്നത് മലയാളത്തിൽ ഒട്ടേറെ മധുരഗാനങ്ങൾ നമുക്കായിട്ട് ആലപിച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി ലതാ രാജുവിനാണ്. പ്രിയപ്പെട്ട ലതാമ്മയ്ക്ക് ഈ പുണ്യദിനത്തിൽ സമം മാതൃവന്ദനം അർപ്പിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. നവരാത്രി മഹോത്സവ ആശംസകൾ. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പത്മനാഭൻ നായരുടെയും മലയാളിയുടെ പ്രിയങ്കരിയായ ഗായിക ശ്രീമതി ശാന്താ പി നായരുടെയും മകളാണ് ലത എന്ന ശ്രീമതി ലതാ രാജു. അമ്മയുടെ റെക്കോർഡിങ്ങുകൾക്ക് പതിവായി പോകാറുണ്ടായിരുന്ന കൊച്ചുലതയെ ആദ്യമായി മൈക്രോഫോണിന് മുന്നിൽ നിർത്തിയത് സംഗീത സംവിധായകൻ ശ്രീ എം ബി ശ്രീനിവാസനാണ്. സ്നേഹദീപം എന്ന ചിത്രത്തിൽ ബേബി വിനോദിനിയുടെ കഥാപാത്രം പാടുന്ന ഒന്നാം തരം ബലൂൺ തരാം എന്ന പാട്ട്. ഓർക്കസ്ട്രയുടെ ഭാഗം കഴിഞ്ഞ് പാടേണ്ട ഭാഗങ്ങളെത്തുമ്പോൾ അമ്മ കൈ ഉയർത്തി സിഗ്നൽ തരുന്നതൊക്കെ ഇന്നും ലത നന്നായി ഓർക്കുന്നു. മെറിലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ സ്നേഹദീപം എന്ന ചിത്രത്തിൻ്റെ ജോലികൾ നടക്കുന്നത്, അതിലൊരു പാട്ട് എം ബി എസ് അങ്കിൾ എന്നെ കൊണ്ട് പാടിച്ചു. സുബ്രഹ്മണ്യം മുതലാളിക്കും വലിയ സന്തോഷമായിരുന്നു. അത് ആ പാട്ടാണ് ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പി പി തരാം, ഓടി ഓടി വ. തിരുനാനാർ കുറിച്ചിയുടെ ലിറിക്സ്. ഇത് 1961 റെക്കോർഡ് ചെയ്തത്. പിന്നീട് തരംഗിണിയായി അറിയപ്പെട്ടിരുന്ന അരുണാചലം സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. ഒരു വലിയ ഹാളിൽ ഒരറ്റത്ത് ഓർക്കസ്ട്ര, ഈ അറ്റത്ത് വോയിസ് മൈക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് വേണ്ടി പ്ലേബാക്ക് സിംഗിങ് പാടുന്നത്. അപ്പോൾ പാട്ട് ബിറ്റ് എപ്പോൾ എടുക്കണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മ കൂടെ നിന്ന് ബിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അങ്ങനെ ഞാൻ പാടി. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ടേക്കിൽ അത് ഓക്കെ ചെയ്തു. സുബ്രഹ്മണ്യം മുതലാളി വന്ന് എം ബി എസ് അങ്കിളിന് എല്ലാവർക്കും വലിയ സന്തോഷമായി. എനിക്കൊരു 101 രൂപ പ്രതിഫലവും കിട്ടി. അതാണ് എൻ്റെ പിന്നണി ഗായിക എന്നുള്ള ഒരു കരിയറിൻ്റെ തുടക്കം. ഈ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടതോടെ കുട്ടിപ്പാട്ടുകൾ ആലപിക്കാൻ ലതയെ തേടി സംവിധായകരുടെ പ്രവാഹം തന്നെ ഉണ്ടായി. ത്രിവേണിയിൽ പി ബി ശ്രീനിവാസിനൊപ്പം കിഴക്ക് കിഴക്കൊരാന, അരനാഴിക നേരത്തിൽ ആൻഡോയോടൊപ്പം ചിപ്പി ചിപ്പി മുത്തുച്ചിപ്പി, ഉദയഭാനുവിനൊപ്പം കടത്തുകാരനിൽ പാവക്കുട്ടി പാവാടക്കുട്ടി തുടങ്ങിയവ അവയിൽ ചിലതുമാത്രം. അതിനിടെയായിരുന്നു വെള്ളിത്തിരയിലെ അരങ്ങേറ്റം. ശ്രീ രാമു കാര്യാട്ടിൻ്റെയും വിൻസൻ മാഷിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി മൂടുപടത്തിൽ ഷീലയുടെ കുട്ടിക്കാലം അഭിനയിച്ചു. ഒപ്പം ആ ചിത്രത്തിൽ തന്നെ മാനത്തുള്ളൊരു വലിയമ്മാവന് എന്ന പാട്ടും പാടി. ചെമ്മീനായിരുന്നു അടുത്ത പടം. പളനിയെയും ചെമ്പൻ കുഞ്ഞിനെയും കറുത്തമ്മയെയും പോലെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പഞ്ചമി എന്ന കഥാപാത്രം. രാമു കാര്യാട്ടിൻ്റെ 7 രാത്രികളാണ് ശ്രീമതി ലത വേഷമിട്ട മറ്റൊരു ചിത്രം. ആ ചിത്രത്തിലെ മക്കത്ത് പോയി വരും എന്ന ഗാനം പാടിയതും ലത തന്നെ. ഈ ഗായിക പാടിയ വാ മമ്മി വാ മമ്മി, കണ്ണിനു കണ്ണായ കണ്ണ, സിയോ ആൻഡോയോടൊപ്പം പാടിയ പാപ്പി അപ്പച്ച, പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനോടൊപ്പം പാടിയ കാറ്റുമൊഴുക്കും കിഴക്കോട്ട്, ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലെ ആലപ്പുഴയ്ക്കക്കരെ തുടങ്ങിയ പാട്ടുകൾ മലയാളി എങ്ങനെ മറക്കും. പിന്നീട് എൻ്റെ 2-ാമത്തെ പാട്ടെന്ന് പറയുന്നത് കണ്ണും കരളും എന്ന ചിത്രത്തിൽ ദാതയ്യം കാട്ടിലെ തക്കാളിക്കാട്ടിലെ. അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ സിനിമയിൽ അത് പാടുന്നത് കൊച്ചു കമലഹാസനാണ്. അത് എനിക്ക് എപ്പോഴും അത് കമൽ ഏതോ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. പിന്നീട് പാവക്കുട്ടി പാവാടക്കുട്ടി കടത്തുകാരനിൽ നമ്മുടെ ഉദയഭാനു സാറിനോടൊപ്പം, പിന്നെ കടത്തുകാരനിൽ തന്നെ അമ്പാടി തന്നെ ഉള്ളൊരു ഉണ്ണി ഉണ്ട് അങ്ങനെ, പിന്നെ ഇച്ചിരി പൂവാലൻ അണ്ണാർക്കണ്ണ ഇണപ്രാവുകൾ, അങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മ്യൂസിക്കിൽ ആ ഇച്ചിരി പൂവാലൻ അണ്ണാർക്കണ്ണ
പിന്നെ മൂടുപടം അതിനു മുമ്പ് പാടിയതാണ്. മാനത്തുള്ളൊരു വലിയ മാവന, അത് ബാബുക്കയുടെ മ്യൂസിക്. ബാബുക്കയുടെ മ്യൂസിക് തന്നെയായിരുന്നു കടത്തുകാരനിലും. അപ്പോൾ ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ തന്ന ഗുരുതുല്യനായ ദേവരാജ മാഷ്, പ്രത്യേകിച്ച് മഞ്ഞക്കിളി, പിഞ്ചുഹൃദയം, ദേവാലയം എന്നുള്ള നല്ല നല്ല പാട്ടുകൾ എനിക്ക് തന്നിരുന്നു മാഷ്. അർജുന മാഷിൻ്റെ മ്യൂസിക്കിൽ ആലുവ പുഴയ്ക്കക്കരെ. ബാബുക്കയുടെ എടുത്തു പറയേണ്ട പാട്ട് കണ്ണിന് കണ്ണായ കണ്ണ. കണ്ണിനു കണ്ണായ കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ, എന്നും ഗുരുവായൂർ വാഴും താമര കണ്ണ. കണ്ണിനു കണ്ണായ കണ്ണ. കേരളം മുഴുവൻ ഏറ്റുപാടിയ മുത്തുകൊണ്ടൻ്റെ മുറം നിറഞ്ഞു, അന്നത്തോണി, ഹരിപ്രസാദം തുടങ്ങിയ നിരവധി ലളിതഗാനങ്ങൾ ആലപിച്ചതും ഈ ഗായിക തന്നെ. മാത്രമല്ല, നിർമാല്യത്തിലെ സുമിത്ര, കൂടെവിടെ എന്ന ചിത്രത്തിലെ സുഹാസിനി, ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ശോഭ, നീലത്താമരയിലെ അംബിക, കാണാമറയത്തിലെ ശോഭന എന്നിവരൊക്കെ തകർത്തഭിനയിച്ച കാലാധിവർത്തിയായ കഥാപാത്രങ്ങൾക്കും ഈ ഓൾറൗണ്ടർ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ഇടയ്ക്ക് മൂന്നാല് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് നാടകം എഴുതുക. ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ സിദ്ധൻ, ഇവരൊക്കെയുള്ള ഡോക്ടറുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമായിരിക്കും. അപ്പോൾ എൻ്റെ കഥാപാത്രം പാടുന്ന പോലെ ആക്കും ഡോക്ടർ. അപ്പോൾ അങ്ങനെ പാട്ടും ഉണ്ടാവും. അതിൻ്റെ മ്യൂസിക് എ ടി ഉമ്മർ സാറായിരുന്നു. ചെമ്മീന് ശേഷം അടുത്ത പടമാണ് ഏഴ് രാത്രികൾ. അതിൽ കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടി എന്ന ഗായികയുമാണ്. അതിലാണ് ഞാൻ സലീൽദയുടെ ഇതിൽ പാടിയത് കാക്കക്കറമ്പികളെ. അതിൽ ദാസേട്ടൻ, ഞാനോ, ദേവാനു സാറ്, ശ്രീലത, ആൻറ്റോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പാടിയ പാട്ടാണ്. പിന്നീട് ഡബ്ബിങ്, ഒരുപാട് പടങ്ങൾ ഡബ്ബിയാനുള്ള സാഹചര്യം ഉണ്ടായി. എടുത്തു പറയേണ്ടത് കാണാമറയത്ത്, കൂടെവിടെ, സുഹാസിനിക്ക്, ശോഭനയ്ക്ക്, പിന്നെ തൂവാനത്തുമ്പികൾ, പത്മരാജൻ്റെ മിക്ക പടങ്ങളിലും, അപരൻ, മൂന്നാം പക്കം, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി രാഗം, ഓപ്പോൾ, അങ്ങനെ ഒരുപാട് ഡബ്ബിങ്ങും ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. സിനിമാ സംഗീതത്തിൻ്റെ സുവർണ നാളുകളിൽ പാടാൻ കഴിഞ്ഞതും പാടിയ പല ഗാനങ്ങളും ഇന്നും ഏറെ പേരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതും ഒരു വലിയ ഭാഗ്യമായി തന്നെ ലതാമ കരുതുന്നു. നിരവധി സിനിമേതര ഗാനങ്ങളുടെ സംഗീത സംവിധായകനും പ്രമുഖ സംഗീതജ്ഞനുമായ ശ്രീ ജെ എം രാജുവാണ് ലതാമയുടെ ഭർത്താവ്. തമിഴിലും മലയാളത്തിലും മറ്റനേകം ഭാഷകളിലും ഒട്ടേറെ പ്രശസ്ത ഗാനങ്ങൾ ഇതിനോടകം ആലപിക്കുകയും പ്രാവീണ്യമേറെയുള്ള ഒരു ഗിറ്റാറിസ്റ്റായി പേരെടുക്കുകയും ചെയ്ത ആലാപ രാജു മകനും. കല്യാണത്തിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡുമായി ഇന്ത്യ ഒട്ടാകെ, പിന്നെ പുറത്തും, യു എസ്, യു കെ, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം 1000 സ്റ്റേജിൽ കൂടുതൽ പാടിയിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. കാരണം ലോകം കാണുകയും ഒരുപാട് മലയാളികളെ കാണുകയും ഒപ്പം പാടുകയും ചെയ്യാൻ പറ്റിയൊരു ഒരു വലിയൊരു മഹാഭാഗ്യം. എൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്ന ഒരു സംഭവം, ഒരു മഹാസംഭവം തന്നെയായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ മദ്രാസിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ലതാജിയെ, എൻ്റെ റോൾ മോഡൽ, എൻ്റെ ഐക്കോൺ, എൻ്റെ സിംഗിങ് ഐഡൽ, എന്ത് വേണമെങ്കിലും പറയാം, ലതാജിയെ കാണാൻ പറ്റിയ ഒരു സന്ദർഭം. അമ്മ പണ്ട് പറയാറുണ്ട്, ലതാജിയോടുള്ള അഡ്മിറേഷൻ്റെ പേരിലാണ് എനിക്ക് ലത എന്നുള്ള പേരിട്ടതെന്ന്. ഇന്ത്യയിലെ എടുത്തതിന് ശേഷം ഞാൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു, ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മ എനിക്ക് പേരിടാൻ കാരണം അതാണ്. അപ്പോൾ വളരെ എന്താ പറയുക, അധികം സംസാരിക്കാത്ത പ്രകൃതം, ഒരു ചിരി. അപ്പോൾ ആ ഫോട്ടോയിൽ എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഇങ്ങനെ ഒരു പേടിച്ച്, കാരണം ആ ബഹുമാനം കൊണ്ട്.
അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലതാജിയെ കാണുന്നുള്ളത്. ഞാനും ജാനകിയമ്മയായിട്ടും കൊച്ചിലേ തൊട്ട് ഒരു ആത്മബന്ധമുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. കാരണം ഒരു മകനേ ഉള്ളൂ, അപ്പോൾ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട്. ഇപ്പോഴും ആ ബന്ധം തുടർന്നു പോകുന്നു. ജാനകിയമ്മയായിട്ട് ഞാൻ ഒരു കന്നഡ പടത്തിൽ പാടിയിട്ടുണ്ട്, പി ബി എസ് അങ്കിളിൻ്റെ കൂടെ. അങ്ങനെ അതും ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ഗുരുതുല്യരാണ്. അങ്ങനെ സിംഗർ എന്ന നിലയിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു നടി എന്ന നിലയിലും ഒരു പ്രക്ഷേപക എന്ന നിലയിലും എനിക്ക് എൻ്റെ ജീവിതം ആകെ കണക്ക് കൂട്ടുമ്പോൾ ഞാൻ ധന്യയാണെന്നുള്ളൊരു വലിയ ഒരു ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതിന് ഞാൻ ഈശ്വരനോടെല്ലാം നന്ദികളും പറയുന്നു. എൻ്റെ ഒന്ന് ഒരിക്കൽ കൂടി എൻ്റെ ഗുരുതുല്യരായ എൻ്റെ അമ്മ എം ബി എസ് അങ്കിൾ ദേവരാജ് മാസ്റ്റർ, സലീൽദ അർജുന മാസ്റ്റർ, ബാബുക്ക എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ലതാജി നമസ്കരിക്കുന്നു. ഈ നവരാത്രി വേളയിൽ എനിക്കിങ്ങനെ ഒരു സന്ദർഭം തന്ന സമം സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. മലയാളിയുടെ വാത്സല്യ സങ്കല്പത്തിൻ്റെ പൂർണ്ണതയാളുന്ന ശബ്ദത്തിൻ്റെയും ആലാപന ചാരുതയുടെയും ഉടമയായ ശ്രീമതി ലതാരാജുവിന് സമം ഗുരുപൂജയർപ്പിക്കുന്നു. ഒപ്പം നവരാത്രിയുടെ ഈ പുണ്യദിനങ്ങളിൽ മാതൃവന്ദനമായി ആ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അമ്മയ്ക്ക് സസ്നേഹം, ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു.